കാലടി സർവകലാശാലയിലെ സംസ്ഥാന നാടക വിഭാഗം അധ്യാപകൻ ശ്രീ കലാമണ്ഡല കൃഷ്ണകുമാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഇത് നൽകുന്നതിന് വേണ്ടി ശ്രീമതി ദേവകി ഭട്ടതിരിപ്പാടിനെ സാദരം ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗുരുവായൂർ തന്തി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടിനെയും സാദരം ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിന് 125 രൂപയാണ് വില. അത് 100 രൂപയ്ക്ക് ഇന്ന് ഇവിടെ ലഭ്യമാണ്. ഇവിടെ പങ്കെടുത്തവർ ഈ പുസ്തകത്തിന് ലഭ്യമാണ്. അവർ ഈ കെ എൽ എം സുവർദ്ധന്റെ ആത്മസാന്നിധ്യം അടിച്ച കോപ്പി മുഴുവൻ ചെലവായിക്കൊണ്ട് വീണ്ടും അടുത്ത ഇറങ്ങുന്നതിന് വേണ്ടി കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതിന് ഈ ചടങ്ങിന് ആശംസകളത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ കലാമണ്ഡലം ഈശ്വരണ്യ അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്രസിദ്ധ മിഴാവ് വാദ്യകലാകാരനാണ്. പാണിവാദരത്നം എന്ന ബഹുമതി കൂടി കരസ്ഥമാക്കിയ നമുക്ക് ഏവർക്കും പരിചിതനായ ശ്രീ കലാമണ്ഡലം ഈശ്വരണ്യ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മോഹനേട്ടൻ, ഉദ്ഘാടന ജില്ല ബ്രഹ്മശ്രീ ഗുരുവായൂർ തന്ത്രിഗുരു മിനിസ്റ്റർ, ലാറ്റിനുപരി ഇന്ന് ഇവിടെ കണ്ടാളന്ന് എത്തി കോങ്കുളം രാമചാക്യരാശാന്റെ മരുമാനുകൂടിയായിട്ടുള്ള രാമേട്ടൻ, എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള നാരായണചാക്യർ, സിനിമാ സംവിധായകൻ ഹരി, പിന്നെ അത്തിപ്പറ്റ വേണ്ടപ്പെട്ട, പിന്നെ പഴംകുളങ്കാരനായിട്ടുള്ള എന്റെ ശിഷ്യൻ എന്ന് പറയട്ടെ കൃഷ്ണകുമാർ, ഇതിലൊക്കെ ഉപരി ബന്ധുമിത്രങ്ങളായിട്ടുള്ള ശ്രീമാന്മാരായിട്ടുള്ള ബ്രഹ്മശ്രീമാന്മാരായിട്ടുള്ള നല്ല സഭാവാസികളായിട്ടുള്ള സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പുറപ്പെട്ടുമെന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതും പുസ്തകാവകാശങ്ങൾ മാത്രമേ എന്നോട് പറയുന്നു. തമിഴിൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സും എഴുതിയ പോലെ ആത്മസാന്നിധ്യം ആ അത് ഇവിടെ വ്യക്തമായി തീർന്നത് ഇപ്പോഴാണ് ഭംഗമായിട്ടുള്ള സദസ്സും. അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും സന്തോഷമുണ്ട്. ഞാനും കൂകാത്തുകർക്കുമണിയും ചാക്യരാശം മുഖേന രാമേട്ടൻ നാരായണത്തെ മുഖേനയുള്ള ബന്ധം തന്നെ എനിക്കുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള പരിചയം മികാവ് കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് വരും. അപ്പോ ശുദ്ധാവിന്റെ കഥാപാത്രത്തിനുള്ളിലേക്ക് വിളക്ക് കാണിച്ചേക്കും. അങ്ങനെ കുട്ടിക്കാലമായിട്ടുള്ള ബന്ധമാണ് കൂടുതലായിട്ട് നിൽക്കട്ടെ. തിരുമനസുമാരായിട്ട് സുവർദ്ധനായിട്ട് കമ്പനി തിരുമനസെന്ന് പറയട്ടെ. അദ്ദേഹത്തിന് ബന്ധം ഉണ്ടെങ്കിലും കൂടുതൽ ബന്ധം ആത്മസാന്നിധ്യം തന്നെ സംഭവിച്ചത് അമൃത സുന്ദരിയും കൃത്യന്റെയും വിവാഹത്തിന്റെ ആ പൂർത്തി സംബന്ധമായിട്ടുള്ള വിഷയം കൊണ്ടാണ്. അത് ഇത്രത്തോളം എത്തുന്നൊന്നും ഇരിക്കണ്ടായില്ല. പിന്നെ ഇരിക്കണ്ടായില്ല എന്ന് പറഞ്ഞാൽ വ്യക്തവും പേര തന്നെയാണ് സുവർദ്ധം സൃഷ്ടിവാദം നമ്മളുള്ള വർദ്ധനവ് ഇങ്ങനെ ഒന്നോട്ടിക്ക കൂടുതലാട്ടുവർദ്ധനാണല്ലോ കൂടുതൽ അറ്റുപുറം അവരുടെ സുവർദ്ധനായതുകൊണ്ട് മോഹനേട്ടൻ ആദ്യ ഒരു കഥയുണ്ടായി ഉറുമ്പ് എന്ന് തോന്നി. ഞാൻ പറയാനാണ് ആലോചിച്ചിരുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയാനുള്ള കഴിവൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും പറയണം പറഞ്ഞപ്പോ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോയല്ലോ. അതുകൊണ്ട്
എന്റെ കലാമത്ത് പറഞ്ഞപ്പോ ഒരു ഗുരുനാഥൻ ഒരു കൃഷവാരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ശ്ലോക പറഞ്ഞു, തദ്ഭാഗവേ ഭൂമിഗതാൻ മനുഷ്യൻ തം ഹന്തിസിംഹ പ്രകടപ്രഭാവ ചിന്താകരോതി പരിപൂർണഗർഭ തിഥീലിക ഗന്ധിവരം പ്രസൂരെ. ഈ നാലാമത്തെ വരിയിലാണ് ഇതിന്റെ കർത്ത. ഞാൻ എനിക്ക് പഠിക്കുമ്പോഴത്തെ അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും സംസ്കരിക്കാനായിരുന്നു. ഞാൻ എന്നെങ്ങനെ ചെയ്തു പിടിച്ചിട്ട് പഠിക്കോ പഠിക്കോ കൊണ്ടുതന്നെ നിർബന്ധിക്കും. അതിപ്പോ എനിക്ക് ഉപകാരമായി തോന്നുന്നു. ഞാൻ അറിയാണ്ട് ഓർക്കുകൊണ്ടാണ് കുട്ടിക്കാലത്തെ കഥ. തദ്ഭാഗവേ ഭൂമിഗതാൻ മനുഷ്യൻ, ഭൂമിഗതന്മാരായിട്ടുള്ള മനുഷ്യന്മാരെ ആരാ കഠിക്കണം? തം ഹന്തി സിംഹം പ്രകടപ്രഭാവ, പ്രകടപ്രഭാവനായിട്ടുള്ള സിംഹം ആരെയാണ് കൊല്ലണം? ചിന്താകരോതി പരിപൂർണ ഗർഭ, പരിപൂർണ ഗർഭയായിട്ടുള്ള എന്ത് ചെയ്യുന്നു? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അവസാനത്തെ വരി. തിഥിയിലിക ഗന്ധിവരം പ്രസൂതെ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ആരെയാണ് ഭൂമിഗതന്മാരായിട്ടുള്ളവരെ കടിക്കുന്നത്? ആരാ? തിഥിയിലിക കുടുംബ. രണ്ടാമത്തെ കംഹന്തി സിംഹ പ്രകടപ്രഭാവ, തിഥിയിലിക ഗന്ധിവരം ആനി. ചിന്താകരോതി പരിപൂർണ ഗർഭ പ്രസൂതെ പ്രസവിക്കുന്നു. ഈ നാലാമത്തെ മൂന്ന് വാക്യം കൂടി കൂട്ടിയാൽ തിഥീലിക ഗന്ധിവരം പ്രസൂതേ, ഉറുമ്പ് ആനയെ പ്രസവിച്ചു. എന്റെ അവസാനത്തെ അർത്ഥമാണ് സുവർദ്ധന ആത്മസാന്നിധ്യം കൊണ്ട് ഉറുമ്പന് അധ്യക്ഷൻ ആദ്യത്തെ കേരളത്തിൽ പോകുന്നു. ഒന്ന് മോഷ്ടിക്കുക, ഒരാക്കുക, കട്ടിയാക്കുക. ഇത് ആത്മസാക്ഷാത്കാർ ആത്മാവെന്ന് ഒന്നുമല്ല, അത് ഏറ്റവും പൊക്കത്തിൽ പോകുന്ന നിർബന്ധമൊക്കെ അധികം വിശേഷിപ്പിച്ചു. നല്ല കാര്യമാണ്. അപ്പോ ഞാനിപ്പോ ആശംസിക്കാനുള്ള കഴിവൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് ഉറുമ്പ് ആനയെ പ്രസവിച്ചു വന്നിയ സുവർദ്ധന ഒരു പ്രസവം ഉടനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഉറുമ്പ് ആനയൊക്കെ പ്രസവിച്ചു, ഉറുമ്പ് നമ്മുടെ ചെറുതല്ലേ, ആനയെ പ്രസവിക്കുക വെച്ചാൽ ഇപ്പോ പ്രസവിച്ചുകൊണ്ടിരിക്കാന്ന് മനസ്സിലായി. കൃഷ്ണപാഠത്തോടെ വർത്തമാനകാലം ഒക്കെ പോയല്ലോ. അപ്പൊ കുറെണ്ണി കണ്ടു അവർക്ക് ഉണ്ടെങ്കിലും അവസാനം എനിക്കൊരു അഭിപ്രായിക്കാൻ വേണ്ട കൂടിയാക്കിയ വിദൂഷം നൽകി. ഇപ്പൊ ഞാൻ കാട്ടിയത് വന്നു അതായത് അദ്ദേഹം നൽകിയതില് എന്നെ കുറിച്ചാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഈശ്വരൻ തന്നെ യോഗ്യ രീതിയില്ല, അതന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മസാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നത്. സ്വതേ ഈ പ്രായത്തില് ഈശ്വരവിചാരമില്ലാത്ത വംശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണ വംശം തന്നെ എല്ലാവരും ഒന്നിച്ചു പറയല്ല, ഒരുവിധം ബ്രാഹ്മണ്യന്റെ കൂട്ടാണ് പറഞ്ഞത്. ബ്രാഹ്മണ്യം കൊണ്ട് ബ്രഹ്മ കുണ്ടിച്ചു കുണ്ടിച്ചു ബ്രഹ്മാവെന്നു നടിക്കുന്ന രൂപിനാണ്. പിന്നെ നദ്യാദം പദമീശ്വരസ്യ വിധിവൽ സംസാരമിച്ചിട്ടയെ സ്വർഗദ്വാര കവാടപാലന പദു ധർമ്മോപിനോപാർജിത നാരീ പീന തയോധര ഒരു യുഗളിൽ സ്വപ്നേപിനാർജിത മാതു കേവലമേല യൗവനവനച്ഛേദേ കുഹാരാവയം. അതിലും അവസാനത്തെ ഒരു വഴിയാണ് വയം കുഹാര, നമ്മൾ കുഹാരങ്ങളാ, കോടാരികളാ. മാതാവിന്റെ യൗവനമാകുന്ന വനത്തെ ഛേദിക്കാൻ തുടങ്ങിയിട്ടുള്ള കോടാരികളായിട്ട് സംഭവിക്കുന്നതാണ് പദത്തിന്റെ അവസാനത്തെ അർത്ഥം. സുവർദ്ധനെ കുറിച്ച് പറയാൻ കുറച്ചുകയാണെങ്കിൽ അനവധിയുണ്ട്. വിശേഷിപ്പിച്ച് ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് കാണാറില്ല. എന്നെ ഒരു തിരുമേനി ഗുരുവായൂരിനെ എനിക്ക് ഒരു 12 ശ്ലോകം എനിക്ക് തന്നിട്ടുണ്ടായി. അതിപ്പോ എന്റെ പുരാവ് കുട്ടി വിട്ട് സ്വർഗസുന്ദരമാരൊക്കെ ദൈവത്തിന്റെ സദസ്സിൽ ഭൂമിയിലേക്ക് വന്നപ്പോ ഈ ചഷകത്തിലൊക്കെ പൊടി വെട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം എനിക്ക് തന്നില്ല. ഞാൻ അത് പറഞ്ഞു പറഞ്ഞ അതിശയോക്തി അലങ്കാരം വർദ്ധിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിശയോക്തിയായിട്ട് പറയല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നാല് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഒരു സമ്പ്രദായവും ഇല്ലാതെയുണ്ട്. സാംസ്കാരിക അധപതനം വന്ന് ഭക്തി നഷ്ടപ്പെട്ട് അഹങ്കാരം വന്ന് സങ്കുചിതത്വം വർദ്ധിച്ച് പൻപേരിന്ന് പറഞ്ഞ് കുറച്ച് കാശ് കിട്ടിയ ബാങ്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് സമ്പാദിച്ച് എന്നെപ്പോലെ കോമനായിട്ട് ആരുമില്ല. ഗാന്ധന്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു വ്യഭാവം നടിക്കുന്നതിന് ഗാന്ധര് മാത്രമല്ല സകലരും ഇപ്പൊ അഹങ്കരിച്ച് നടക്കുന്ന കാലഘട്ടത്തില് മാതൃകേവലമേത യുദ്ധനവനച്ഛേദി കുഹാര വയക്ലിംഗ് അഹം എന്നുള്ളത് എനിക്ക് ഞാൻ എടുത്തുകൊണ്ടോ സുവർദ്ധന്റെ യോഗ്യതയെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹം കോടാലിയാവാതെ ഈ ആത്മസാന്നിധ്യം ഇത്രയും കേമായിട്ട് വർണ്ണിച്ചതിൽ സന്തോഷമുണ്ട്. അതിലെ മിഴാവ് എപ്പോഴും ലോകത്തെ അത്ഭുതമായിട്ടുള്ള ഒരു വാദ്യ എന്താ പറയുക, വാദ്യം എന്ന് മാത്രം പറഞ്ഞാൽ പറയാം, അത്ഭുതം തന്നെ പറയുന്നത് പ്രത്യക്ഷപ്പെട്ട് കണ്ട വാദ്യത്തിന്റെ അന്യജാതി രാജ്യത്താരായിട്ടുള്ള ഈശ്വരൻ. അതിന്റെ അവസാനം അതാണ്, ഇനി മുമ്പത്തെ രണ്ടാമത് ശ്ലോകം കഴിയുന്നുണ്ട്, ഈശ്വരൻ തന്നെ. അതാണ് എനിക്കും പറയാനുള്ള ഭദേരിപ്പാട് പറഞ്ഞിട്ടുള്ള
ആ ശ്ലോകത്തില് സർവം ഭഗവത്പ്രേരണം. എനിക്ക് കുറച്ച് അസൂയി തോന്നുന്നുണ്ടായി, കാരണം ഞാൻ പത്തുകൂടി ഉച്ചയ്ക്കായിട്ടില്ല, ഞാൻ ഗുരുവായൂരത്തിന് സമർപ്പിക്കാറില്ലേ. അവിടെ വന്നപ്പോ പ്രകാശം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗംഭീരായിട്ടുള്ള എന്നപ്പോ എനിക്ക് അതിന്റെ സന്തോഷം എത്രയാന്ന് പറയാനില്ല. പിന്നെ ഞാനും രണ്ടു മൂന്ന് വർഷം കുറച്ച് കഴിയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുടുംബ ചികിത്സയോട് പറയാനാണ് ഗുരുവെന്ന് വിസ്തരിക്കില്ല എന്താണെന്ന് പറയില്ല. അതിന്റെ വേലതുമാഷമുള്ളപ്പോ എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നിയിട്ട് ഞാൻ ദേഷ്യം തീർക്കാം. മുഷിഞ്ഞുള്ള മുണ്ടും നരച്ചുള്ള ഷർട്ടും ധരിച്ചും കുതിപ്പിച്ചുകൊണ്ടും മുഖങ്ങാപനിത്യം അസത്യം മുഴക്കിക്കുരക്കുന്ന പിള്ളേ നിനക്കായി വണക്കം. നടക്കും പുഴയ്ക്കായി ശവം ചുട്ടു വീണ്ടും കുടിച്ചും മുടിച്ചും കിടന്നുരുണ്ടും ശവം ചുട്ടുപോരാൻ അരക്കുപ്പി നിത്യം ഇരക്കുന്ന പിള്ളേ നിനക്കായി വണക്കം. കലയ്ക്കങ്ങു ദോഷം വരുത്തി പുനിത്യം ഹസിച്ചങ്ങു ഗൂഢം കയർക്കുന്നു ദോഷം ഭിമാനമിന്നി കലാകേന്ദ്രം. ഒരു ഗുരുവെ പ്രയോഗിച്ചിട്ടുണ്ട്. ഭരിക്കുന്നതുള്ളേ നിനക്കായി വണക്കം. ഞാനൊരു വ്യക്തിയെ പറയല്ല, എന്റെ ദേഷ്യം മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം മുമ്പേ ഞാൻ ഈ നമ്മൾ ദേഷ്യം വന്ന പല ശ്വാസമായ പറ്റുന്ന പുളിക്കലും അതിന് പകരം ഞാൻ ഈ പ്രയോഗം കഴിഞ്ഞിട്ട് ഒരു കടലാസ് ഉപയോഗിച്ചു. ഞാൻ എളിയമാഷ് പഠിക്കാൻ വന്നപ്പോ അധികം ആ പുത്തിനുള്ളിൽ നിന്ന് അറിയാണ്ട് ഞാൻ അറിയാണ്ട രസമാണ് എടുത്തു നോക്കി ഇത് ആരെ എഴുതിയാലും ഞാനാണ് വായിച്ചു വെച്ചിട്ട് ദേവിയൊക്കെ കുടിച്ചിട്ട് ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു അസല് കഴിവൊക്കെ തോന്നിട്ട് ഈ വേണ്ടാത്തത് മാത്രം വേണ്ട പോലെ പറയാണ്ട് ഇങ്ങോട്ട് ചെവി പിടിച്ചിട്ട് കുറഞ്ഞ നേരം മതപരിപ്പിക്കുന്നുണ്ടായി. അപ്പൊ എനിക്ക് അസൂയ തോന്നി പറയാൻ കാരണം ഈ വികതായിട്ട് എഴുതിയെന്നല്ലാതെ കൊണ്ട് പ്രേമത്തൊന്നും എനിക്കില്ലെങ്കിലും സുവർദ്ധന ആത്മസാന്നിധ്യം ഇത്രയും സമ്പന്നമായി തീരാൻ സാധിച്ചത് തൊഴിലാത്ത പുറത്ത് മണിക്കിലെ പൂർവികളുടെയും ഇദ്ദേഹത്തിന്റെ അച്ഛന്റെയും മാത്രമല്ല ഞങ്ങൾ കുറച്ച് അസൂയാവഹനമായിട്ട് പറയുകയാണെങ്കിൽ താമസിയാക്കിയ രാശാന്റെ സാന്നിധ്യം ആണ്. എനിക്ക് ഞങ്ങളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സന്തോഷമുണ്ട് എനിക്കിവിടെ വരാൻ സാധിച്ചത്. സന്തോഷമുണ്ട് മറ്റൊരുപാട് പ്രബന്ധമാണ്. ഞാൻ ഇപ്പൊ എനിക്ക് കുറെ എഴുതിക്കൊണ്ടിട്ട് എനിക്ക് ഞാനൊക്കെ പറഞ്ഞ മൂന്നാമത്തേലും പെട്ടാലാണ് ഞാൻ ഈ മോഷണത്തിനുണ്ട്. മോഷണത്തെ മോഷിച്ചിട്ടില്ലെങ്കിലും എഴുതി വെച്ച് തന്നെ പഠിപ്പിച്ചത് ഞാനതൊന്ന് അന്യമന്യാർത്ഥം വിഭക്തി പരിഭാഷാ ക്രമത്തില് അതൊന്ന് വേർതിരിച്ചുണ്ട്. അപ്പൊ ഈ പോനട്ടെ പറഞ്ഞിരിക്കുക എനിക്ക് യാത്രയാണ് ഞാൻ മോഷ്ടിക്കണ്ടായിരുന്നു. പിന്നെ വളരെ കുറേശ്ശെ മോഷണം കൊടുക്കുന്നുണ്ട് ഇരുന്നാലും ഇടയ്ക്കൊക്കെ കണ്ട് കിട്ടേണ്ട ലാഭം കൊണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ച് എല്ലാവരും അനുഗ്രഹിക്കുന്നു പറഞ്ഞു. പിന്നെ മലയാള രീതിയിലായിരിക്കും ടെലിഫോണിന്റെ പ്രബന്ധങ്ങൾ. അത് ആർക്കും ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ബ്രാഹ്മണക്കന്റെ ബോധ്യപൂർവ്വം വർജ്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് സുവർദ്ധനെ പോലുള്ള സുമനസ്സുകള് വീണ്ടും വീണ്ടും പ്രസവിക്കട്ടെ. അത് ഞാൻ അവസാനം ആദ്യം പറഞ്ഞ ഉറപ്പാണി പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞപോലെ പ്രസവിക്കുന്നു പറഞ്ഞപോലെ സുവർദ്ധന് ഏറ്റവും ഭഗവതി പരദേവനെയും പ്രകാശിക്കട്ടെ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കത്തിനോട് പറയുന്നു പരദേവരെ കുറിച്ച് എഴുതാൻ പറ്റും. ഇന്നത്തെ പ്രാർത്ഥന ആ മൂന്ന് വ്യക്തികളെ കുറിച്ച് വരദേവരെ കുറിച്ച് എഴുതിയതിലും സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആയുര ആരോഗ്യ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ആദ്യം നോക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് ഞാനത് ഈശ്വരൻ തന്നെ യോഗ്യെന്ന് പറഞ്ഞ ആ ശബ്ദമെടുത്ത് ഞാൻ ആശംസിക്കുകയാണ്. ആശംസിക്കാൻ കഴിവില്ലെങ്കിലും അനുഗ്രഹിക്കാൻ പ്രായം കൊണ്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ണി വേഗത്തിൽ ഉണ്ടാവട്ടെ, സാന്നിധ്യം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ സുവർദ്ധനുള്ള ആ സൃഷ്ടിയാകുമെന്നുള്ള വർദ്ധനവ് അദ്ദേഹത്തിന് കവിതാ സമാഹാരത്തിന് മാത്രമല്ല സന്താന സൗഖ്യങ്ങൾക്ക് മുഴുവനും ഒരു ഷുമാർ പറഞ്ഞ പഴങ്കുളത്തിന്റെ ചാക്കേരാശാൻ മാത്രമല്ല ഞങ്ങൾക്ക് പഴങ്കുളം. പിന്നെ അദ്ദേഹത്തിന്റെ മരുമക്കൾ രാമേട്ടൻ നാരായൺ എന്നൊക്കെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും പൂർവാറ്റുപുറത്ത് തന്നെയാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് പൂർവാറ്റുപുറത്തിന്റെ ഈ പൈക്കുളത്തിന്റെ പേര് സുവർദ്ധായിട്ട് തീരട്ടെ, വർദ്ധനവായിട്ട് തീരട്ടെ എന്ന് ഭഗവാനോടും മാനുഷിക പ്രയോജനോടും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പാണിപാദരത്നം പ്രസിദ്ധ മിഴാവ് കലാകാരൻ ശ്രീ കലാമണ്ഡലം ഈശ്വരനുണ്ണി നാദങ്ങളുടെ സൗന്ദര്യത്തിനപ്പുറം വിസ്മയ ശബ്ദ സാന്നിധ്യത്തിന് അപ്പുറം ആത്മസാന്നിധ്യത്തിന്റെ പൊരുൾ വരച്ചു കാട്ടിയതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് ഈ കാവ്യസമാഹാരം ഇവിടെ ഏറ്റുവാങ്ങിയ ശ്രീ കലാമണ്ഡലം രാമചാക്യാരെ വളരെ ആദരപൂർവം രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവം ക്ഷണിക്കുന്നു.
അഭിനന്ദ്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇങ്ങനൊരു വേഷം കെട്ടേണ്ടിയിരുന്നു ഇവിടെ വന്ന് വരണതിന് മുമ്പ് മനസ്സിലാക്കി. പെരുമഴയത്ത് അവിടെ രക്ഷിതാക്കി നിൽക്കുമ്പോൾ സുരേഷ് തമ്പുരാൻ്റെ കാറ് ഇദ്ദേഹമൊക്കെ എടുത്ത അതിൽ കയറി വരുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളൊരു പ്രയോഗം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഇത്ര മാത്രമേ ഉള്ളൂ എന്നോടുകൂടെ വരണമെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഒരു സാധനം കൂടെ ഇട്ടത് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വരണത്. ഞാൻ ഇദ്ദേഹം നിങ്ങൾ കവി ആയി തീരുന്നല്ല എന്ന് ചോദിച്ചത് ഒന്നാം തരം ഒരു നർത്തകൻ വലിയ മോഹൻലാലിനെ അദ്ദേഹം ഇവർ എഴുതിയിട്ടുണ്ടല്ലോ അദ്ദേഹം നൃത്തം പഠിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് അരങ്ങുകൾ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഓരോ അടവുകളുടെയും അടവ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ അടവല്ല. ഞങ്ങളുടെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പറയുമ്പോഴേ അമ്പുരാൻ്റെ അടവ് ആ അടവല്ല. അങ്ങനത്തെ ഇതിലെ ഡാൻസിൽ നൃത്തത്തിൻ്റെ ചില ചില സങ്കേതങ്ങൾക്ക് പറയുന്നതാണ് ഈ അടവുകൾ എന്ന് പറയുന്നത്. എന്തൊരു തീർച്ചയും മൂർച്ചയാണ് അതിൻ്റെ ഒരു കൗതുകം. മറ്റൊരു ഒരു കുട്ടിയും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്മരിക്കേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോൾ ഈ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു ഇത് ഇവിടെ നിർത്തരുത്, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, കൂടുതലായിട്ട് പഠിക്കണം. അദ്ദേഹം മോഹിനിയാട്ടമായിരുന്നില്ല അഭ്യസിച്ചിരുന്നത്, ഭരതനാട്യമായിരുന്നു. ഭരതനാട്യം തമിഴ്നാടിൻ്റെയാണ്. അവിടെ പഠിക്കാൻ പഠിക്കണം, അതിപ്രശസ്തനായിട്ടുള്ളൊരു നർത്തകനാവണം, അതിനുള്ള ശരീര സൗന്ദര്യവും താളസ്ഥിതിയും അസാധ്യ താളസ്ഥിതിയാണ്. അങ്ങനെ അപ്പൊ എവിടെ എന്താ അടയാറിൽ പോയി പഠിക്കണം. അടയാറിൽ എങ്ങനെ അപ്പൊ ഞാൻ മേടിച്ചു തരാം സീറ്റ്, ഞാനവിടെ സീറ്റ് മേടിച്ചു തരാം. എനിക്ക് ചില പരിചയക്കാരുണ്ട്. ഇത്ര വരെയൊക്കെ പറഞ്ഞ് പിന്നെ ചോദ്യപ്പോഴാണ് അതിനൊക്കെ വഴി മാറിപ്പോകലാണ് ഉണ്ടായത്. അങ്ങനെയുള്ളൊരു നർത്തകന് വേണ്ടിയിട്ട് ഒരു ആശംസ പറയാം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് ഒരു കവി അല്ലെങ്കിൽ ഒരു ഗ്രന്ഥരചയിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉള്ള ആശംസ നേരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് മേൽക്കുമേൽ കാവ്യലോകത്ത് ഉയർച്ചയുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് അനുഗ്രഹി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അമ്മയുടെ അച്ഛൻ രാമൻപട്ട അദ്ദേഹം എൻ്റെ അദ്ദേഹം പഴയ കലാമ്പലത്തിൽ വന്ന ഗുരുനാഥനായിട്ട് സംസാരിക്കുന്നതും ഗുരുനാഥൻ ചില ശ്ലോകങ്ങൾ ഉണ്ടാക്കിയത്, അതായത് വിദൂഷണ ശ്ലോകങ്ങൾ ഭാഷാ ശ്ലോകങ്ങൾ ഉണ്ടാക്കിയത് ദേവിയെ ചൊല്ലിക്കേറ്റിക്കലും അങ്ങനെ അദ്ദേഹമായിട്ട് അദ്ദേഹം ഗുരുനാഥനോട് പറഞ്ഞ് വർത്തമാനം പറയുന്നത് കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പോയതിൻ്റെ ശേഷമാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാറ് ഇത് തെക്കേറത്തെ പട്ടതിരിപ്പാടാണ് അങ്ങനെയൊക്കെ. ആ ഒരു പാരമ്പര്യമായിരിക്കാം ഇദ്ദേഹത്തിന് ഈ പ്രചോദനം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. ശ്രീ കെ എൽ എം സുവർത്തിന്റെ കാവ്യ ലോകത്തെ ആത്മസാന്നിധ്യത്തിനപ്പുറം ഒരു നൃത്ത സാന്നിധ്യം കൂടി പറിച്ചു കാട്ടിയ ശ്രീ കലാമണ്ഡലം രാമചാക്യാർക്ക് നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് ഈ പുസ്തകം